ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഈ ഇടയ്ക്ക് നടന്ന ഒന്ന് രണ്ട് ആക്സിഡൻറ്റുകൾ ഉണ്ടായപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്ന വീഡിയോ. അതിദാരുണമായ ചില ആക്സിഡൻറ്റുകളാണ് ചില വീഡിയോകൾ ഉണ്ടായത്. അപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, തൽക്കാലം എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നമ്മളെല്ലാവരും, ഏകദേശം 95% ആളുകളും കേരളത്തിലെ ആളുകളും വീട്ടിൽ ബോംബ് സൂക്ഷിക്കും. പേടിക്കേണ്ട, നമ്മുടെ ബോംബെന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്ന ബോംബ് ഇതാണ്. ഒന്നും രണ്ടും ബോംബുകളാണ് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഈ ബോംബിനെ എങ്ങനെ മയപ്പെടുത്താമെന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളൊരു മെത്തേഡാണ്. ഇതിലും സാമ്പത്തിക ശേഷി ഉള്ളവർക്കും സ്ഥലമുള്ളവർക്കും, ഞങ്ങൾക്ക് വളരെ സ്ഥലക്കുറവാണ്, 4 സെൻറ്റിനകത്തുള്ള വീടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഗ്യാസിനെ നമുക്ക് പുറത്താക്കാം. എല്ലാവരും അടുക്കളയ്ക്ക് ഉള്ളിലാണ് ഗ്യാസ് വെക്കുന്നത്. എന്നാൽ നമ്മളിതിനെ പുറത്ത് വെച്ചിട്ട് ഇവിടെ നിന്നും ഒരു പൈപ്പ് വഴി ബന്ധിപ്പിക്കുകയാണ്. ഈ പൈപ്പ് സെലക്ട് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇതിനുള്ളിൽ, ഇതൊരു കോട്ടിംഗ്, പ്ലാസ്റ്റിക് കോട്ടിംഗ് മാത്രമാണ്. ഇതിനുള്ളിൽ കോപ്പർ ഇൻസുലേഷനുണ്ട്. ഇതിനുള്ളിൽ ഇരുമ്പ് വയറാണ്. പുറത്ത് റബ്ബറാണെങ്കിലും ഇരുമ്പ് വയറാണ്. പലരും അതേപോലെ പുറത്ത് പിന്നെ ഗ്യാസ് സിലിണ്ടർ പുറത്താക്കിയതിന് ശേഷവും ആക്സിഡൻറ്റുണ്ടായി. ഈ അടുത്തിടെ തന്നെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അതിന് കാരണം ഈ പൈപ്പ് എലി കരണ്ടതാണെന്നാണ് പറയുന്നത്. എലി കരണ്ട് ഗ്യാസ് പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പൈപ്പ് വെക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, ഇതിനുള്ളിൽ എന്തെങ്കിലും മെറ്റൽ കോട്ടിംഗ് ഉണ്ടായിരിക്കണം. ഇതിനുള്ളിൽ നമുക്ക് കോപ്പർ കോട്ടിംഗ് ഉണ്ട്. ഇതിനുള്ളിൽ നമുക്ക് വയർ മെഷുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഇത് എലി കടിക്കില്ല. എന്നിരുന്നാലും നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിക്കണം, ഈ ശ്രദ്ധിക്കണം. കാരണം ഇത് പുറത്താണ് ഇരിക്കുന്നത്. ഇത് വയറ് ശ്രദ്ധിക്കണം. ഇത് എലി കരണ്ടാതെയും മറ്റ് ഗ്യാസുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗ്യാസ് സിലിണ്ടർ ഏതെങ്കിലും ഇതേന ലീക്കായി കഴിഞ്ഞാൽ ഈ ഗ്യാസ് അന്തരീക്ഷത്തിൽ ലയിച്ചു പോകും. നമ്മുടെ റൂമിനകത്തേക്ക് വരില്ല, അന്തരീക്ഷത്തിൽ ലയിക്കും. ഈ ഗ്യാസ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് അന്തരീക്ഷ വായുവിനെക്കാട്ടിൽ ഭാരം കൂടുതലായതുകൊണ്ട് തങ്ങി നിൽക്കും. അപ്പം റൂമിനകത്തേക്കാണ് വരുന്നതെങ്കിൽ റൂമിലേക്ക് തങ്ങി നിൽക്കുകയും മുകളിലേക്ക് പോകാതിരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ലൈറ്റോ ഫാനോ ഫ്രിഡ്ജോ ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് വലിയ അപകടങ്ങൾക്കും സ്ഫോടനങ്ങൾക്കും കാരണമാകും. ഈ ഗ്യാസ് സിലിണ്ടർ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അത് വലിയ അപകടങ്ങളുണ്ടാക്കും. അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ ഗ്യാസ് ലീക്കായാൽ പോലും ഇത് അന്തരീക്ഷത്തിലേക്കങ്ങ് പോവുകയേ ചെയ്യുള്ളൂ. അതായത് അന്തരീക്ഷത്തിൽ ലയിച്ചു, അല്ലാതെ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. അപ്പം ഇവിടെ നമുക്കൊരു റെഗുലേറ്റർ ഉണ്ട്. അപ്പോൾ ഇത് രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഈ റെഗുലേറ്റർ നമ്മൾ ഓഫാക്കും, അല്ലെങ്കിൽ ഇതിനകത്തൂടെ ഗ്യാസ് വന്ന് ഈ പൈപ്പിലൂടെ ഗ്യാസ് വന്ന് ഉള്ളിലേക്ക് വരും. അപ്പോൾ ഈ റെഗുലേറ്റർ നമ്മൾ എല്ലാ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെവിടെയെങ്കിലും പോവുകയാണെങ്കിലോ ഒക്കെ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി കുറച്ചുകൂടെ സൗകര്യമുള്ളവർ ഇതുപോലെ കുറച്ചുകൂടെ ദൂരേക്ക് മാറ്റി വെക്കാം, ഔട്ട് ഹൗസിലോ ഒക്കെ മാറ്റി വെക്കാം. അപ്പോൾ അങ്ങനെ അപ്പോൾ കുറച്ചുകൂടെ സേഫ് ആക്കാം. പിന്നെ ആരെങ്കിലും കള്ളന്മാരുടെ ശല്യമുള്ളവർക്ക് ഇത് ഒരു കേജിനകത്താക്കി നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. ഞാൻ 2 സിലിണ്ടറുകൾ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്ക് മതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനുള്ളിൽ ഇങ്ങനെ ഓപ്പണാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഇവിടെ അഥവാ എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇവിടെ ഓഫ് ചെയ്യാം. ഇവിടെ ഓഫ് ചെയ്ത് സുരക്ഷിതമാക്കാവുന്നതാണ്. ഇനി അതുകൂടാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന വഴിക്ക്, അതായത് നമ്മുടെ കിച്ചനുള്ളിൽ തന്നെ, സാധാരണഗതിയിൽ നമ്മൾ സിലിണ്ടർ വെക്കുന്നത് ഇവിടെയാണ്. ഇവിടെ കിച്ചനുള്ളിൽ തന്നെ നമുക്കൊരു റെഗുലേറ്റർ ഉണ്ട്. അകത്തുനിന്ന് നമുക്ക് ഈ റെഗുലേറ്റർ നമുക്ക് ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ആ ലൈൻ വരുന്നതാണ് കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഈ റെഗുലേറ്റർ ഓൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്യാസ് ബർണറിലേക്ക് വരികയുള്ളൂ. അപ്പം ഇതും നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. കൂടുതൽ സുരക്ഷിതമാക്കാൻ വേണ്ടി നമുക്ക് പുറത്തും ഓഫ് ചെയ്യാവുന്നതാണ്. മനസ്സിലായി? അപ്പോൾ ഈ ഒരു സെറ്റപ്പിന് ഏകദേശം
3500 രൂപയേ വരുന്നുള്ളൂ. നമ്മൾ ഈ ചെയ്തിരിക്കുന്നതിന് 3500 രൂപയേ വരുന്നുള്ളൂ. ഇത് 2500 രൂപ തൊട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് കൂടുന്തോറും, ഈ വയറിൻ്റെ ലെങ്ത് കൂടുന്തോറും കാശ് കൂടും. അപ്പം കുറച്ചുകൂടെ സാമ്പത്തികമുള്ളവർക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അഥവാ നിങ്ങളുടെ ഗ്യാസ് ലീക്ക്, വീട്ടിനകത്ത് തന്നെയാണ് നിങ്ങളുടെ ഗ്യാസ് ഇരിക്കുന്നത്, അത് ലീക്കാവുമോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും നമ്മളെന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മളിത് റിപ്പയർ ചെയ്യാൻ നിൽക്കരുത്. ഉടനെ തന്നെ ഗ്യാസ് ഏജൻസിയെ വിളിച്ച് നമ്മുടെ ഏജൻസിയെ വിളിച്ച് അറിയിക്കുക. അവർ വന്നതിന് ശേഷം മാത്രം റിപ്പയർ ചെയ്യുക. അഥവാ ലീക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സിലിണ്ടറിൽ ലീക്ക് ഉണ്ടെങ്കിൽ അപ്പം തന്നെ അതിനെ പുറത്തേക്ക് എടുക്കുക. ഇനി നമ്മുടെ തൊട്ടടുത്ത് വല്ല വാട്ടർ സ്രോതസ്സുകളിലും വെള്ളത്തിൻ്റെ സ്രോതസ്സുകളും, അതായത് കിണറോ കുളവോ അല്ല കുളം വല്ല ഉണ്ടെങ്കിൽ, ടാങ്കോ വെള്ളത്തിൻ്റെ ടാങ്കോ വല്ല ഉണ്ടെങ്കിൽ അതിലേക്ക് എടുത്തിടുക ചോരുന്ന ഗ്യാസ് സിലിണ്ടർ. ഇനിയും ഈ ഗ്യാസ് സിലിണ്ടറിലേക്ക് തീ വല്ലതും പടരുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒരു ചാക്ക് നനച്ചിട്ട് ഈ ഗ്യാസ് സിലിണ്ടറിൽ നമുക്ക് ഇങ്ങനെ കവർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കവർ ചെയ്ത് നമുക്ക് ആ തീയെ അണയ്ക്കാവുന്നതാണ്. ഗ്യാസ് സിലിണ്ടറിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് അണയ്ക്കുക, എന്നിട്ട് സിലിണ്ടർ എടുത്ത് പുറത്തേക്ക് ഇടുക. ഇതൊക്കെയാണ് ഇതിൻ്റെ സുരക്ഷിത മാർഗങ്ങൾ. അപ്പം ഒരു കാരണവശാലും നമ്മുടെ തീയരിക്കുന്ന, അതായത് നമ്മുടെ വുഡ് ഫയർ നമ്മൾ ചെയ്യുന്ന അടുക്കളയിൽ ഒരു കാരണവശാലും ഗ്യാസ് സിലിണ്ടർ നമ്മൾ വെക്കാനേ പാടില്ല, മനസ്സിലായല്ലോ. അതിൽ നിന്ന് വളരെ ദൂരത്ത് മാത്രമേ ഗ്യാസ് സിലിണ്ടർ വെക്കാവൂ. അതേപോലെ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റ് അതിൻ്റെ കണക്ഷൻ സെപ്പറേറ്റ് സ്ഥലത്ത് തന്നെ ആയിരിക്കണം. അതിനോട് ചേർന്ന് തന്നെ ഗ്യാസ് സിലിണ്ടർ നമ്മൾ റൂമിനകത്ത് വെച്ചിട്ട് അതിനോട് ചേർന്ന് തന്നെ ബയോഗ്യാസിൻ്റെ കണക്ഷൻ കൊടുക്കാൻ പാടില്ല, സെപ്പറേറ്റ് തന്നെ ആയിരിക്കണം. പ്രത്യേകിച്ച് തീയരിക്കുന്ന അടുക്കള വളരെ സെപ്പറേറ്റ് ആയിരിക്കണം. തീയരിക്കുന്ന സമയത്ത് ഗ്യാസ് മാറ്റാനോ സിലിണ്ടറുകൾ ചേഞ്ച് ചെയ്യാനോ ഒന്നും ശ്രമിക്കരുത്. അപ്പം ഇത്തരം കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക. അപ്പം തൽക്കാലം നമ്മളുടെ സേഫ്റ്റി ഉറപ്പാക്കാനായിട്ട് ഇങ്ങനെയൊരു ഒരു കണക്ഷൻ നമ്മൾ ചെയ്യുക. നമ്മുടെ വീടിൻ്റെ വളരെ 2500 തൊട്ട് മേലോട്ടേ ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കണക്ഷനാണിത്. ഇത് നമ്മുടെ വീടിന് പുറത്ത് കുറ്റി വെച്ചതിന് ശേഷം നമ്മുടെ അടുക്കളയിലേക്ക് കണക്ഷൻ എടുക്കാവുന്നതാണ്. ആ ഭാഗത്ത്, നമ്മുടെ സിലിണ്ടർ ഇരിക്കുന്ന ഭാഗത്ത് തീയുടെയോ മറ്റ് സാന്നിധ്യങ്ങൾ ഉണ്ടാകാതിരുന്നാൽ മതി. നിങ്ങൾക്ക് കുറക്കുടെ സ്ഥലമുണ്ട്, കുറച്ച് ദൂരെയായിട്ട് ഔട്ട് ഹൗസിലോ അല്ലെങ്കിൽ തൊഴുത്തിൻ്റെ സൈഡിലോ ഒക്കെ നമുക്കിത് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ചിലവും കൂടും. 2500 തൊട്ടാണ് ഇതിൻ്റെ ചിലവ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് നമ്മുടെ വീടകങ്ങളെ സുരക്ഷിതമാക്കുക. ഈ കണക്ഷൻ എടുക്കുന്നതിനായിട്ട് നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയെ തന്നെ സമീപിക്കുക. അവിടെ വിദഗ്ധരായ തൊഴിലാളികളുണ്ട്. അവർ വന്ന് നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ കണക്ഷൻ റെഡിയാക്കി തരും. ഗ്യാസ് ഏജൻസിയിൽ തന്നെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണക്ഷൻ അവർ തന്നെ ചെയ്തു തരുന്നതായിരിക്കും.